നമസ്കാരം. തിരുവനന്തപുരത്ത് പോലീസുകാർക്ക് മർദ്ദനമേറ്റ കേസിൽ നിയമങ്ങളൊന്നും ബാധകമല്ല. ജാമ്യമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് പ്രതികളെ വിട്ടയക്കാനാണ് പോലീസിന്റെ താല്പര്യമെന്നാണ് റിപ്പോർട്ടുകൾ. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കളെ രക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് ഇത്. പോലീസുകാരെ നടുറോഡിലിട്ട് മർദ്ദിച്ച് അവശരാക്കിയ സംഭവത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI ഭാരവാഹിയും പ്രവർത്തകനുമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഭരണകക്ഷി നേതാക്കളുടെ സമ്മർദ്ദം കാരണം പ്രതികളുടെ വിശദാംശങ്ങൾ പോലും പോലീസ് പുറത്തുവിട്ടിരുന്നില്ല. SAP ക്യാമ്പിലെ പോലീസുകാരായ വിനയചന്ദ്രൻ, ശരത്, ട്രാഫിക് പോലീസുകാരൻ അമൽ കൃഷ്ണ എന്നിവരെയാണ് SFI നേതാക്കളും പ്രവർത്തകരും ഇന്നലെ ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇതോടുകൂടിയാണ് കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായത്. നേരത്തെ SFIക്കാർക്ക് ഇതുമായി ബന്ധമില്ലെന്ന് നേതൃത്വം വിശദീകരിക്കുകയായിരുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ നിന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാവിന് സംഭവവുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായി. ഇതോടെയാണ് ജാമ്യമുള്ള കേസെടുത്ത് എല്ലാം കോംപ്ലിമെന്റ് ആക്കാനുള്ള ശ്രമം നടന്നത്. ഇതിനിടെ പോലീസുകാർക്ക് പീഡനവും ആരംഭിച്ചു. പോലീസിൽ രാഷ്ട്രീയം പാടില്ല എന്നാണ് വിപ്പ്. എന്നാൽ കേരള പോലീസിൽ അസോസിയേഷന്റെ പേരിൽ നടക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ്. ഭരണത്തിലിരിക്കുന്നവർക്കൊപ്പം അസോസിയേഷന്റെ രാഷ്ട്രീയം മാറും. അതുകഴിഞ്ഞാൽ മറുവിഭാഗത്തിന് പീഡനകാലം. ഇവിടെ SFIക്കാർ ആക്രമിച്ചത് CPMകാരല്ലാത്ത പോലീസുകാരെ. അതുകൊണ്ട് തന്നെ പോലീസ് അസോസിയേഷനും അടി കിട്ടിയവരോട് വലിയ താല്പര്യമൊന്നും തന്നെയില്ല. ഡ്യൂട്ടി ലീവ് പോലും രണ്ട് പോലീസുകാർക്കും നൽകുന്നില്ലെന്നതാണ് വസ്തുത. അടി കിട്ടിയ പോലീസുകാർ ഉടൻ ജോലിക്ക് എത്തേണ്ട അവസ്ഥയാണുള്ളത്. ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോഴും ആരും തിരിഞ്ഞു നോക്കിയില്ല. മറിച്ച് പോലീസുകാരാണ് ബൈക്ക് യാത്രക്കാരെ തല്ലിയതെന്ന വാദം സജീവമാക്കാനാണ് ചില പോലീസുകാർ തന്നെ രംഗത്തെത്തിയത്. അടി കിട്ടിയ പ്രവർത്തകർ പ്രതിരോധിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇവർ പറയുന്നത്. വീട്ടിൽ പോയ പോലീസുകാരൻ ശരത്തിനെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വീണ്ടും ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കഴുത്തിൽ ആഴത്തിൽ പരുക്കേറ്റ ശരത്തിന് ദീർഘനാളത്തെ ചികിത്സയാണ് ആവശ്യം. ബുധനാഴ്ച വൈകിട്ട് 6:30 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസുകാർ രാത്രി 9 ഡിസ്ചാർജ് ചെയ്തു. കേസ് കടുപ്പിക്കാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത്. SFI നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെട്ട കേസ് ഇല്ലാതാക്കാൻ SFI CPM ജില്ലാ നേതൃത്വത്തിൽ പോലീസിന്റെ ഉന്നതതലത്തിൽ സമ്മർദ്ദം ചെലുത്തി. ഇതിനൊപ്പം പോലീസ് അസോസിയേഷനും കൂടെ കൂടി എങ്ങനെയും പ്രതികൾക്ക് മേൽ ജാമ്യമുള്ള കുറ്റം ചുമത്താനാണ് സമ്മർദ്ദം. വധശ്രമത്തിന്റെ പേരിൽ കേസെടുക്കില്ല. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി വകുപ്പും ചാർത്തില്ല. അങ്ങനെ നിസ്സാര വകുപ്പുകളിലേക്ക് കേസ് മാറ്റും. പോലീസുകാർക്കെതിരെയും മർദ്ദനത്തിന് കേസെടുത്തേക്കും. പ്രതികളെ കണ്ടെത്തുന്നതിനു വേണ്ടി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ബുധനാഴ്ച രാത്രി ഡെപ്യൂട്ടി കമ്മീഷണർ R. ആദിത്യ നിർദ്ദേശിച്ചു. ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ പോലീസുകാരിൽ ഒരാൾ അത് മായച്ചു കളയാൻ ശ്രമിച്ചു. ഇതും വിവാദമായി. ഇങ്ങനെ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് തന്നെ കൂട്ടുനിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പോലീസുകാരുടെ പരാതിയിൽ 6 പേർക്കെതിരെയാണ് കേസ്. എന്നാൽ ആക്രമണത്തിൽ ഒട്ടേറെ പേരുണ്ടായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആക്രമണത്തിൽ ശരത് എന്ന പോലീസുകാരന് സാരമായി പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തെ ഉന്നത പോലീസുകാരുടെ ഇടപെടൽ കാരണം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. ദേഹാസ്വാസ്ഥ്യമായതിനെ തുടർന്ന് അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റിട്ടും കേസിൽ നിസ്സാര വകുപ്പുകൾ ചുമത്തിയതായി പോലീസുകാർ പരാതിപ്പെടുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ ഒരു വിദ്യാർത്ഥിയാണ് ബൈക്ക് ഓടിച്ചിരുന്നത്.